നിങ്ങൾക്ക് സമാധാനം. പാസ്റ്റർ ടിനു ജോർജ് കോലഞ്ചേരിയിൽ ദൈവവചനം ശുശ്രൂഷിക്കുകയും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തിൽ ജയിച്ചിരിക്കും. ജയിച്ചവൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. ധൈര്യപ്പെട്, ജയിച്ചവൻ നിങ്ങളെ ജയിപ്പിക്കും. 2024 ജനുവരി 25, 26, 27 തീയതികളിൽ കോലഞ്ചേരി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ജീസസ് ഈസ് അലൈവ് നഗറിൽ പാസ്റ്റർ ടിനു ജോർജ് ദൈവവചനം ശുശ്രൂഷിക്കുന്നു. ജാതി മത സഭാ സംഘടനാ വ്യത്യാസമില്ലാതെ ഏവരെയും ഈ മീറ്റിംഗുകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം, 5-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം ആദ്യം വായിക്കണം. പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ച് പൊട്ടിച്ചും വിലങ്ങ് ഉരുമി ഓടിച്ചു കളഞ്ഞു. ആർക്കും അവനെ അടയ്ക്കുവാൻ കഴിഞ്ഞില്ല. 12 സംവത്സരമായിട്ട് രക്തസ്രാവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയോത് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നിരുന്ന ഒരു സ്ത്രീ യേശുവിന്റെ വർത്തമാനം കേട്ടു. ഇനി 35-ാമത്തെ വാക്യം. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്നു, നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തുന്നത് എന്തിന് എന്ന് പറഞ്ഞു. നിങ്ങൾ ഈ 3 വാക്യങ്ങളും വായിച്ചത് ഒറ്റ പുസ്തകത്തിൽ നിന്നാണ്, മർക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിൽ നിന്നാണ്. 1-ാമത്തെ ഇൻസിഡൻറ്റ്, ചെങ്ങല കൊണ്ട് കെട്ടിയാൽ ചെങ്ങല വലിച്ചു പൊട്ടിക്കുന്ന, ജയിലിനകത്ത് കൊണ്ടിട്ടാൽ ജയിൽ പൊളിച്ച് വെളിയിൽ വരുന്ന, 10-ോ 50-ോ പേര് ഒന്നിച്ചു കയറുന്ന് പിടിച്ചാലും അവരെ വലിച്ചെറിഞ്ഞ് ഓടുന്ന, അതിശക്തമേറിയ 6,000 അശുദ്ധാത്മാക്കൾ ബാധിച്ച, മാനസിക നിലകൾ തെറ്റിയ, സമനില തെറ്റിയ, ഭൂതഗ്രസ്തനായ ഒരു ചെറുപ്പക്കാരൻ, അവനെ ആർക്കും അടക്കാൻ കഴിഞ്ഞില്ല. വാക്ക് ശ്രദ്ധിക്കണം, അവനെ ആർക്കും അടക്കാൻ കഴിഞ്ഞില്ല. ഒരു മനുഷ്യനും ഒരു ഗവൺമെൻറ്റിനും ഒരാരോഗ്യമുള്ളവനും ആരോഗ്യമില്ലാത്തവനും ഒന്നും കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ഒരുത്തൻ. 2-ാമത്തെ വിഷയം, മർക്കോസ് 5-ൻ്റെ 2-ാമത്തെ വിഷയം 27-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പല വൈദ്യന്മാരാലും ഏറിയ ഒന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാത്ത ഏറ്റവും പരവശയായി തീർന്ന ഒരു സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. അവളുടെ പ്രശ്നം 12 വർഷം ബ്ലീഡിംഗ് ആണ്. 12 ഇയേഴ്സ് ആയിട്ട് അവൾക്ക് ബ്ലീഡിംഗ് ഇഷ്യൂ ആണ്. അവളുടെ ആരോഗ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അവളുടെ ബലം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു, അവൾ വളരെ ക്ഷീണിതയാണ്. വീടും പറമ്പും എഴുതി വിറ്റ് ചികിത്സിച്ചു. പക്ഷേ ഇത്രയും ഫിസിഷ്യന്മാരെ കണ്ടിട്ടും ഇത്രയും ഡോക്ടർമാരെ കണ്ടിട്ടും ഇവൾക്ക് സൗഖ്യം ഉണ്ടായില്ല. അതാണ് ആർക്കും സഹായിക്കാൻ, വൈദ്യശാസ്ത്രത്തിന് സഹായിക്കാൻ കഴിയാതെ പോയ ഒരു സ്ത്രീ. ആദ്യത്തെ വിഷയത്തിൽ ഗവൺമെൻറ്റിനും നാട്ടുകാർക്കും സഹായിക്കാൻ പറ്റാത്ത ചെറുപ്പക്കാരൻ. മർക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിലെ 2-ാമത്തെ സംഭവം, ആർക്കും ഒരു വൈദ്യശാസ്ത്രത്തിനും സഹായിക്കാൻ കഴിയാത്ത ഒരു രോഗി. 3-ാമത്തെ വിഷയം 35-ാമത്തെ വാക്യമാണ്, യൈറോസ് എന്ന് പറയുന്ന പള്ളിപ്രമാണിയുടെ മകളുടെ വിഷയം. ആ കൊച്ചിൻ്റെ പ്രശ്നം യേശുവിൻ്റെ അടുക്കൽ പറയാൻ യൈറോസ് വന്നു. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ യൈറോസ് പ്രാർത്ഥനാ വിഷയം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിൽ നിന്ന് ആള് വന്നിട്ട് പറഞ്ഞു, നിന്റെ മകൾ മരിച്ചുപോയി, ഇനി ഗുരുവിനെ പ്രയാസപ്പെടുത്തണ്ട. ഇത് 3-ാം ഒറ്റ അധ്യായത്തിലാണ്. 3-ാമത്തെ സംഭവം എന്ന് പറയുന്നത് മരിച്ചുപോയ ഒരു കുഞ്ഞാണ്. ഇനി ഈ കുഞ്ഞിനെ ആർക്ക് രക്ഷിക്കാൻ കഴിയും? മരിച്ചുപോയ കുട്ടിയെ ഇനി ഏത് ഹോസ്പിറ്റലുകാർക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും? മരിച്ചുപോയ കുട്ടിയെ ഇനി ആർക്ക് രക്ഷിക്കാൻ കഴിയും? അപ്പം നിങ്ങൾ ഈ 3 കേസും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. മർക്കോസ് 5-ൽ കാണുന്ന 3 സംഭവങ്ങൾ. 1, നാട്ടുകാർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ഒരു ചെറുപ്പക്കാരൻ. 2, വൈദ്യശാസ്ത്രത്തിന് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ഒരു രോഗി. 3, ഇനി മതത്തിനോ മനുഷ്യനോ ലോകത്തിനോ ഉലകത്തിലാർക്കും
രക്ഷിക്കാൻ കഴിയാത്ത മരിച്ച ഒരു കുട്ടി. ഇത് മൂന്നും ആർക്കും ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്ത മൂന്ന് കേസുകളാണ്. എന്നാൽ ഇത് മൂന്നും യേശു ഹാൻഡിൽ ചെയ്തു. ഇത് മൂന്നും യേശു കൈകാര്യം ചെയ്തു. ഇന്ന് പകൽ നിനക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്തത്, വൈദ്യശാസ്ത്രത്തിന് കൈകാര്യം ചെയ്യാൻ കഴിയാത്തത്, മനുഷ്യനും മതത്തിനും കൈകാര്യം ചെയ്യാൻ കഴിയാത്തത്, നിനക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്തത്, നിന്റെ കയ്യിൽ നിന്ന് പോയി എന്ന് നീ പറയുന്നത്, എന്നെ കൊണ്ട് നീ അത് സാധിക്കുകയില്ല എന്ന് നീ വിധി എഴുതിയത്, ആ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ യഹൂദ ഗോത്രത്തിന്റെ സിംഹമായവൻ, രാജാധി രാജാവായവൻ, കർത്താധി കർത്താവായവൻ, ബെഥാനിയയിലൂടെയും കബർനഹോമിലൂടെയും ഗലീലയിലൂടെയും നെടുകയും കുറുകയും നടന്ന് അന്ധന്റെ കണ്ണുകളെ തുറന്ന, ചെകിടന്റെ ചെവിയെ കേൾപ്പിച്ച, ഊമരെ സംസാരിപ്പിച്ച, മരിച്ചവരെ ഉയർപ്പിച്ച, ഭൂതഗ്രസ്തനെ സുവിശേഷകനാക്കിയ, രക്തസ്രവക്കാരി സ്ത്രീയെ സാക്ഷിയാക്കിയ, യായിറോസിനെ അഭിമാനമാക്കിയ, യേശുവിന്റെ കരത്തിൽ ചലിക്കുന്നുണ്ട്. വിശ്വസിക്കാമോ? എനിക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത എന്റെ ഭർത്താവിനെ യേശു ഹാൻഡിൽ ചെയ്യും. എനിക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത എന്റെ സാമ്പത്തിക വിഷയം യേശു കൈകാര്യം ചെയ്യും. എനിക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത എന്റെ രോഗം യേശു കൈകാര്യം ചെയ്യും. എനിക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത എന്റെ തലമുറയെ യേശു കൈകാര്യം ചെയ്യും. നിനക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്തതിനെ കയ്യിലെടുക്കാൻ ഇതാ യഹൂദ ഗോത്രത്തിലെ സിംഹം, ദ ലയൺ ഓഫ് ജൂഡ, ദ ലയൺ ഈസ് റോറിംഗ്. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ചിലരോട് ദൂതറിയിക്കുന്നു, അയ്യോ എനിക്കിത് കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല, എനിക്കിത് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നില്ല, ഇതെങ്ങനെ സാധിക്കും, ഇതെങ്ങനെ സംഭവിക്കും, എൻ്റെ തലമുറയ്ക്കൊരു മാറ്റമുണ്ടാകുമോ, എൻ്റെ രോഗം സൗഖ്യമാകുമോ, എൻ്റെ ആത്മീയ ജീവിതം അനുഗ്രഹിക്കപ്പെടുമോ, എനിക്കൊരു ശുശ്രൂഷ ഉണ്ടാകുമോ, എന്നെ നിന്ദിച്ചവരുടെ നടുവിൽ ഞാൻ മാനിക്കപ്പെടുമോ, എല്ലാം അവസാനിച്ചു എന്ന് വിധി എഴുതിയവരുടെ നടുവിൽ എൻ്റെ ഭാവി എന്താകും എന്ന് ചോദിക്കുന്നവരോട് യേശു പറയുന്നു, മോളെ ആ കേസ് എന്റെ കയ്യിലോട്ട് താ, യായിറോസേ നിന്റെ പൈതലിനെ എന്റെ കയ്യിലോട്ട് താ, ഭൂതഗ്രസ്തനെ നീ എന്റെ അടുക്കലോട്ട് വാ, അയ്യോ രക്തസ്രവക്കാരി സ്ത്രീയെ നീ എന്റെ വസ്ത്രത്തിലെങ്കിലും എന്റെ വസ്ത്രത്തിലെങ്കിലും ഒന്ന് തൊട, the things will change. Come on, let us say everyone, the things will change. The things will change. സഭയോട് കർത്ത പറയുന്നു, ഇന്ന് കണ്ട മിശ്രയമനെ നിനക്ക് കാണാൻ കഴിയത്തില്ല. നീ ഇന്നലെ കണ്ടത് ശവപ്പെട്ടിയിൽ കിടക്കുന്ന കുഞ്ഞിനെയാണെങ്കിൽ നീ ഇനി കാണാൻ പോകുന്നത് എഴുന്നേറ്റ് സംസാരിക്കുന്ന പൈതലിനെയാണ്. നീ ഇന്നലെ വരെ കണ്ടത് രക്തസ്രാവവും തകർച്ചയാണെങ്കിൽ ഇനി നീ കാണാൻ പോകുന്നത് പട്ടണത്തിലെ സാക്ഷിയാണ്. നീ ഇന്നലെ വരെ കണ്ടത് ഭൂതഗ്രസ്തനെയാണെങ്കിൽ ഇനി നീ കാണാൻ പോകുന്നത് ദക്കേപ്പലിയുടെ സുവിശേഷകനെയാണ്. Things will change. The Lord will turn around your things. പരിശുദ്ധാത്മാവ് നിന്നോട് തലയിൽ കൈവച്ചാലോചന പറയുന്നു, തലയിൽ കൈവച്ചാലോചന പറയുന്നു, ഈ സാഹചര്യങ്ങളെ ഞാൻ മാറ്റി മറിക്കും. വാഗൊണ്ട് പറഞ്ഞോണ്ടേയിരിക്കണം, വാഗൊണ്ട് പറഞ്ഞോണ്ടേയിരിക്കണം, എനിക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്തതിനെ യേശു കൈകാര്യം ചെയ്യും, എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്തതിനെ യേശു ഹാൻഡിൽ ചെയ്യും. നിന്റെ തലമുറ മദ്യപാനത്തിലായിരിക്കാം, ഒരുപക്ഷെ അവർ വഴിതെറ്റിപ്പോയിരിക്കാം, നിന്റെ ജീവിതം അയ്യോ വലിയ നിരാശയിലായിരിക്കാം. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ നിന്നോട് ആലോചന പറയുന്നു, പരിശുദ്ധാത്മാവ് നിന്നോട് ദൂത് പറയുന്നു, ബ്രദറെ സിസ്റ്ററെ ശ്രദ്ധിച്ചു കേൾക്കുക, നീ ആയിരിക്കുന്ന അവസ്ഥ എന്റെ കയ്യിലോട്ട് താ. ഉടഞ്ഞു പോയ പാത്രമേ നിന്നെ ഞാൻ മറ്റൊരു പാത്രമാക്കും. യിരെമ്യാവിനോട് ദൈവം പറയുന്നു, നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക, അവിടെ നിന്നെ അറിയിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരും. അവൻ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ കുശവൻ തന്റെ ചക്രത്തിൽ കളിമണ്ണ് കൊണ്ടൊരു പാത്രം ഉണ്ടാക്കുകയായിരുന്നു. അവൻ പാത്രം ഉണ്ടാക്കി വന്നപ്പോൾ പാതി വഴിയിൽ ആ പാത്രം ഉടഞ്ഞുപോയി, പാതി വഴിയിൽ തകർന്നുപോയി. യിരെമ്യാവ് ചിന്തിച്ചു, കഴിഞ്ഞു, അവസാനിച്ചു തീർന്നു. പക്ഷേ യിരെമ്യാവിനെ ഞെട്ടിച്ചുകൊണ്ട് കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി മാറ്റി. കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി മാറ്റി. നിന്റെ ശുശ്രൂഷയെ മറ്റൊരു ആംഗിളിലേക്ക്,
നിന്റെ സാമ്പത്തിക മേഖലയെ മറ്റൊരാംഗിളിലേക്ക്, നിന്റെ ജീവിതത്തിന്റെ നിലവാരത്തെ മറ്റൊരാംഗിളിലേക്ക് ഇന്ന് പകൽ ദൈവാത്മാവ് തിരിക്കുകയാണ്. ഇന്ന് കണ്ട മിശ്രമിനെ നീ ഒരിക്കലും കാണാത്ത നിലകളിൽ, നിന്റെ കിണറുകളെ മൂടിയ ഫെലിസ്ത്യന്മാരുടെ നടുവിൽ, നിനക്കെതിരെ വെല്ലുവിളിച്ച ഗോലിയാത്തുമാരുടെ നടുവിൽ, നിനക്കെതിരെ എഴുന്നേറ്റ ദാഗോന്മാരുടെ നടുവിൽ സ്വർഗത്തിലെ ദൈവം സംഭവിക്കുന്നു, സംഭവിക്കുന്നു, സംഭവിക്കുന്നു. ഇതൊരു കേവലം പ്രസംഗമല്ല, ഇത് നിന്നോടുള്ള പ്രവചനമാണ്, ഇത് നിന്നോടുള്ള ദൂതാണ്, ഇത് നിന്നോടുള്ള അരുളപ്പാടാണ്. The things will change. My God can do anything. He can change any situation. He can change any circumstances. He can change it anything. Anything. My God can change your husband. My God can change your children. My God can change your financial status. My God can change your anointing. My God can change your position. എന്റെ ദൈവത്തിന് എല്ലാം ചെയ്യാൻ കഴിയും. എന്റെ ദൈവത്തിന് എന്തും ചെയ്യാൻ കഴിയും. എന്റെ ദൈവത്തിന് മഴമേഘം അടയ്ക്കാൻ കഴിയും. എന്റെ ദൈവത്തിന് മഴമേഘം തുറക്കാൻ കഴിയും. എന്റെ ദൈവത്തിന് ചെങ്കടൽ വിഭാഗിക്കാൻ കഴിയും. എന്റെ ദൈവത്തിന് കിഴക്കൻ കാറ്റിനെ അടിപ്പിക്കാൻ കഴിയും. എന്റെ ദൈവത്തിന് മഞ്ഞയും കാടയും വർഷിപ്പിക്കാൻ കഴിയും. എന്റെ ദൈവത്തിന് പകൽ മേഘസ്തംഭവും രാത്രിയിൽ അഗ്നിത്തൂണുമായി തന്റെ ജനത്തോട് കൂടെ ഇരിക്കാൻ കഴിയും. എന്റെ ദൈവത്തിന് സിംഹത്തിന്റെ വായ അടപ്പിക്കാൻ കഴിയും. എന്റെ ദൈവത്തിന് തീയുടെ ബലം കെടുത്താൻ കഴിയും. എന്റെ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. അവന് കൂനയായ സ്ത്രീയെ നിവർത്താൻ കഴിയും. അവൻ അന്ധന്റെ കണ്ണ് തുറക്കാൻ കഴിയും. അവന് ചെകിടന്റെ ചെവി കേൾപ്പിക്കാൻ കഴിയും. അവന് മരിച്ചവരെ, അവന് മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിയും. അവനില്ലാത്തതിനെ, ഞാനിത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് ഈ പറഞ്ഞ വാക്ക് നിന്നിൽ നിറവേറാൻ തന്റെ ദൂതനെ നിനക്ക് വേണ്ടി ഇന്ന് പകൽ അയക്കുകയാണ്. സാമുവേൽ ദാവീദിനെ അഭിഷേകം ചെയ്യുമ്പോൾ അവൻ രാജാവല്ലായിരുന്നു, പക്ഷെ അഭിഷേകം വീണാൽ അവൻ രാജാവായേ പറ്റത്തുള്ളൂ. നീ ആരുമല്ലായിരിക്കും, നീ ഒന്നുമല്ലായിരിക്കും, പക്ഷെ ഇവിടെ വെളിപ്പെടുന്ന ദൈവശക്തി നിന്നെ സകലതുമാക്കി മാറ്റും. ആത്മാവ് നിന്നോട് പറയുന്നത് എടുക്കാൻ കഴിയുമോ? നിന്നെ അവഗണിച്ചവർ നിന്നെ പരിഗണിക്കേണ്ടി വരും. നിന്നെ പുറകോട്ട് തള്ളി മാറ്റിയവർ, അയ്യോ, അവര് നിന്നെ മുന്നോട്ട് കൊണ്ടുവരണ്ട. നിന്നെ വിളിച്ച ദൈവം, നിന്നെ അഭിഷേകം ചെയ്ത ദൈവം. സെല്ലിനകത്തിട്ടാൽ സെല്ല് പൊളിക്കുന്നവനെ, ചെങ്ങല കൊണ്ട് കെട്ടിയാൽ ചെങ്ങല പൊട്ടിക്കുന്നവനെ, നാട്ടുകാരും റോമാക്കാരും പട്ടാളക്കാരും മുഴുവൻ ശ്രമിച്ചിട്ടും കൈകാര്യം ചെയ്യാൻ പറ്റാത്തവനെ, ഇനി ആർക്ക് രക്ഷപ്പെടുത്താൻ പറ്റും? വീടും പറമ്പും എഴുതി വിറ്റിട്ടും ഒട്ടും ഭേദം വരാത്തവളെ, സകല ഡോക്ടർമാരെ കണ്ട് ചികിത്സിച്ചിട്ടും സൗഖ്യമില്ലാത്തവളെ, ഇനി ആർക്ക് രക്ഷപ്പെടുത്താൻ പറ്റും? മരിച്ചു മൂക്കി പഞ്ഞി വെച്ച് പെട്ടിക്കകത്ത് കയറ്റി കിടത്തിയിരിക്കുന്ന ആ കൊച്ചിനെ ഇനി ഏത് ഓക്സിജൻ കൊടുത്ത് രക്ഷപ്പെടുത്താൻ പറ്റും? പക്ഷേ things will change. My Jesus can do anything. അഞ്ചാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാ, അവർ കടലിനക്കരെ ഗദരദേശത്ത് എത്തി. അവർ കടലിനക്കരെ ഗദരദേശത്ത് എത്തി. അവ എത്തി എന്ന അഞ്ചാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ പറയണമെങ്കിൽ നാലാം അധ്യായത്തിൽ എവിടോ ഒരു ജേണി കിടപ്പുണ്ട്, ഒരു യാത്ര. യാത്ര ചെയ്യാതെ എത്താൻ പറ്റുമോ? 35-ാമത്തെ വാക്യം, 4-ാം അധ്യായം, മർക്കോസ് സുവിശേഷം. അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോക എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ പുരുഷാരത്തെ വിട്ട് താൻ പടകിൽ ഇരുന്ന പാടെ അവനെ കൊണ്ടുപോയി. മറ്റ് ചെറുപടകുകളും കൂടെ ഉണ്ടായിരുന്നു. ഒരു സന്ധ്യയുടെ യാമത്തിൽ, ഒരു ഈവനിങ് ടൈമിൽ പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡായിട്ട് യേശു പറയുന്നു, എഴുന്നേക്ക്, നമുക്ക് അക്കരയ്ക്ക് പോകാം.
എഴുന്നേക്ക്, നമുക്ക് അക്കരയ്ക്ക് പോകാം. എപ്പോഴാ പറഞ്ഞേ? എഴുന്നേൽക്ക എന്ന ശബ്ദം എപ്പോഴാ ഉണ്ടായേ? അക്കരയ്ക്ക് പോകാ എന്നെപ്പോഴാ പറഞ്ഞേ? എന്താ സന്ധ്യായാമത്തിന്റെ പ്രത്യേകത? പകലിന് അനേകം മണിക്കൂറുകളുണ്ട്, രാത്രിക്കും അനേകം മണിക്കൂറുകളുണ്ട്. പക്ഷെ സന്ധ്യായാമം എന്ന് പറയുന്നത് ഒരു ഷോർട്ട് പീരീഡാണ്, ഒരു ചെറിയ സമയമാണ്. വെളിച്ചമുണ്ടോ? സന്ധ്യയ്ക്ക് വെളിച്ചമുണ്ടോ? ഉണ്ട്. ഇരുട്ടുണ്ടോ? അതുണ്ട്. പകലാണോ എന്ന് വെച്ചാൽ പകലാണോ? അല്ല. രാത്രിയാണോ എന്ന് വെച്ചാൽ രാത്രിയാണോ? അതും അല്ല. അപ്പോൾ ഒരു രണ്ടും ഘട്ട അവസ്ഥയാണ് സന്ധ്യ എന്ന് പറയുന്നത്. വെളിച്ചവും ഇച്ചിരി ഉണ്ട്, വെളിച്ചത്തെ പോലെ ഇരുട്ടും ഉണ്ട്. പകലാണോന്ന് ചോദിച്ചാൽ പകലും അല്ല, രാത്രിയാണോ എന്ന് വെച്ചാൽ രാത്രിയല്ല. പക്ഷേ സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ രാത്രിയാണ്. സന്ധ്യ തീരുന്നതിന് മുൻപ് നിലവിലുള്ള വെളിച്ചം നിന്നിൽ കുറയുന്നതിന് മുൻപ് നിന്റെ മുമ്പിൽ ഉദിച്ചു നിന്നിരുന്ന പ്രതീക്ഷയുടെ സൂര്യന്റെ കിരണങ്ങൾ ഇങ്ങനെ അസ്തമിച്ച് താണ് തകർന്ന് തരിപ്പണമാകുന്നതിനല്പം മുമ്പ് നീ സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുമ്പം, എല്ലാം കഴിഞ്ഞെന്ന് നീ ചിന്തിച്ചിരിക്കുമ്പം, നിന്റെ പ്രതീക്ഷയുടെ കിരണങ്ങൾ മുഴുവൻ അസ്തമിച്ച് അസ്തമിച്ച് ഇരുട്ട് നിന്നെ കാർന്ന് പിടിക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഒരു കൈ വന്ന് നിന്നെ ഇങ്ങനെ എടുത്തോണ്ട് പോവുകയാണ്. അനുഭവിച്ചവർ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ എത്ര പേർ പറയും, ഇരുട്ടിനെന്നെ വിട്ടുകൊടുക്കാതെ സന്ധ്യായാമത്തിൽ എഴുന്നേൽപ്പിച്ച കർത്താവിന് നന്ദി. ഇരുട്ടിനെന്നെ വിട്ടുകൊടുക്കാതെ, ഓ ഇരുട്ടിൽ എന്നെ തനിച്ചാക്കാതെ സന്ധ്യായാമത്തിങ്കിൽ എന്നെ വിളിച്ച കർത്താവിന് നന്ദി. ഈ യാത്ര എവിടേക്കെന്ന് ശിഷ്യന്മാരോട് പറഞ്ഞില്ല, അക്കരയ്ക്ക് പോകാന്നേ പറഞ്ഞുള്ളൂ. ഇപ്പോഴും അത്രേ പറഞ്ഞിട്ടുള്ളൂ, ഇപ്പോഴും അത്രേ പറഞ്ഞിട്ടുള്ളൂ. എന്നെ വിളിച്ചതിന് വേറെ പർപ്പസ് ഒന്നുമില്ല, ഒറ്റ പർപ്പസേ പറഞ്ഞോളൂ, അക്കരയ്ക്ക് എത്തിക്കാം. വേറെ ഒരു പർപ്പസും പറഞ്ഞിട്ടില്ല. പക്ഷേ വിളിച്ചവനെ വിശ്വസിച്ച് ശിഷ്യന്മാർ പടകിൽ കയറുകയാണ്. പ്രതീക്ഷിക്കാത്ത തിരകൾ, പ്രതീക്ഷിക്കാത്ത കാറ്റുകൾ, പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികൾ അവരുടെ മുമ്പിൽ ആഞ്ഞടിച്ചു. പ്രതീക്ഷിക്കാത്ത തിര, പ്രതീക്ഷിക്കാത്ത കാറ്റ് അവരുടെ വള്ളത്തിനകത്ത് ആഞ്ഞടിച്ചു. നസറായൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. ശിഷ്യന്മാർ നിലവിളിക്കാൻ തുടങ്ങി, നാഥാ ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞാൽ ഉണരേണ്ട സമയം കഴിഞ്ഞു. ഹുങ്കാര ശബ്ദത്തിൽ ആഞ്ഞടിച്ച സാഗരത്തിൽ വീശുന്ന കാറ്റ് ചെറിയ കാറ്റല്ല, ആ കൊടുങ്കാറ്റുകൾ കേശുവിനെ ഉണർത്താൻ പറ്റിയില്ല. വള്ളത്തിനകത്ത് കയറിയ വെള്ളത്തിന് തിരമാലകൾ യേശുവിനെ ഉണർത്താൻ കഴിഞ്ഞില്ല. മുടി മുതൽ പാദം വരെ ഉപ്പിൻ്റെ പത പതഞ്ഞൊഴുകിയിട്ടും വെള്ളം കോരിയൊഴിച്ച ഉണരാത്തവരുണ്ടോ? വള്ളത്തിനകത്ത് വെള്ളം കയറി മുടി മുതൽ പാദം വരെ ഉപ്പിൻ്റെ പതവെള്ളം പതഞ്ഞൊഴുകിയിട്ടും നസ്രായൻ എഴുന്നേറ്റില്ല. ശിഷ്യന്മാർ അത്ഭുതത്തോടെ കാഴ്ച നോക്കി നിൽക്കുകയാണ്. അവർക്ക് മനസ്സിലായി, കൊടുങ്കാറ്റുകൾക്കും തിരമാലകൾക്കും ആർത്തലയ്ക്കുന്ന വെള്ളങ്ങൾക്കുമൊന്നും അവനെ ഉണർത്താൻ കഴിയാതിരുന്നപ്പോൾ അവനെ എല്ലാ കാലത്തും ഉണർത്തി ഒന്നുണ്ട്. അവർ നിലവിളിച്ചു. തിരമാലയുടെ മുമ്പിൽ എഴുന്നേൽക്കാത്തവൻ, കൊടുങ്കാറ്റിന്റെ മുമ്പിൽ എഴുന്നേൽക്കാത്തവൻ തൻ്റെ മക്കളുടെ കരച്ചിലിന്റെ മുൻപിൽ അവൻ ഉണരുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഈ ആലയത്തിനകത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടോ? ഈ ആലയത്തിനകത്തിരുന്ന് നിലവിളിക്കുന്നവരുണ്ടോ? തിരമാലകൾ കുണർത്താൻ കഴിയാത്ത ക്രിസ്തുവിനെ, കൊടുങ്കാറ്റുകൾ കുണർത്തുവാൻ കഴിയാത്ത ക്രിസ്തുവിനെ നിന്റെ പ്രാർത്ഥനയുടെ ശബ്ദത്തിന് എഴുന്നേൽപ്പിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ, അനുഭവിച്ചവർ, ദൈവത്തിന് സ്തോത്രം ചെയ്യ. ഈ യാത്രയിൽ കാറ്റും കടലും ഒക്കെ ശാന്തമാക്കി. വേദപുസ്തകം പറയുന്നു അവർ ഗദരദേശത്തെത്തി.
മർക്കോസ് 5:1 അവർ ഗദരദേശത്തെത്തി. പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്ന് അവനെ എതിരേറ്റു. പടകിൽ നിന്ന് യേശു ഇറങ്ങി ആ ഷോറിലേക്ക്, ആ മണൽത്തിട്ടയിലേക്ക്, മണ്ണിലേക്ക് കാലി വെച്ചപ്പോ തന്നെ അശുദ്ധാത്മാവുള്ള ഒരുത്തൻ ആലറി വിളിച്ചോടി വരികയാണ്. എന്റെ ചോദ്യം ഓരോന്ന് പറഞ്ഞു പോ, അത് ചിലരോടുള്ള ആലോചനയാണ്. ഈ അശുദ്ധാത്മാവുള്ളവൻ യേശു വന്ന ഉടനെ എങ്ങനെ അറിഞ്ഞു കർത്താവ് വന്നെന്ന്? അതാ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യമുണ്ട് ഇതിനകത്ത്. യേശുവിന്റെ സാന്നിധ്യം അശുദ്ധാത്മാക്കളെ അസ്വസ്ഥമാക്കും. എപ്പോൾ ദൈവ സാന്നിധ്യം വെളിപ്പെടുന്നോ, നമുക്ക് ഇതിൻ്റെ ഇടയ്ക്കൊന്നും കാണാൻ പറ്റുന്നില്ലെങ്കിലും പൈശാചിക മണ്ഡലം ഇത് സെൻസ് ചെയ്യുന്നുണ്ട് ഈ സാധനത്തെ. ഹല്ലേലൂയ. പൈശാചിക മണ്ഡലത്തിന് ഇത് സെൻസ് ചെയ്യാൻ പറ്റും. താങ്ക് യു ലോർഡ് ജീസസ്. നിങ്ങൾ കൈയടിക്കുമ്പോൾ, നിങ്ങൾ സ്തുതിക്കുമ്പോൾ, നിങ്ങൾ ഹല്ലേലൂയ പറയുമ്പോൾ, നിങ്ങൾ ദൃശ്യമായതൊന്നും കാണുന്നില്ലെങ്കിലും യെരിഹോ മതിലിന് ചുറ്റും ജോശുവായും കൂട്ടരും പുരോഹിതന്മാരും ഒന്നിച്ച് വട്ടം കറങ്ങി സ്തുതിക്കുമ്പോൾ ഒന്നും അന്നേരം സംഭവിക്കുന്നില്ലെങ്കിലും ദൂതന്മാർ അണ്ടർഗ്രൗണ്ടിൽ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. യേശു വന്ന ഉടനെ അശുദ്ധാത്മാവുള്ളവൻ അലറി വിളിച്ചോടി വന്നു, അവനെ എതിരേറ്റു. മൂന്നാമത്തെ വാക്യത്തിൽ വേദപുസ്തകം പറയുന്നു, അവന്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു, ആർക്കും അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചുകൂടായിരുന്നു. നാലാമത്തെ വാക്യത്തിൽ, പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചും വിലങ്ങ് ഉരുമി ഒടിച്ചും കളഞ്ഞു, ആർക്കും അവനെ അടക്കാൻ കഴിഞ്ഞില്ല. അഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നു, രാവും പകലും കല്ലറകളിലും മലകളിലും ഇടവിടാതെ നിലവിളിച്ചും തന്നെ താൻ കല്ലുകൊണ്ട് ചതച്ചും പോന്നു. ആറാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ യേശുവിനെ ദൂരത്ത് നിന്ന് കണ്ട് ഓടിച്ചെന്ന് യേശുവിനെ നമസ്കരിച്ചു. ഏഴാമത്തെ വാക്യത്തിൽ ബൈബിൾ വ്യക്തമാക്കുന്നു, അവൻ ഉറക്ക നിലവിളിച്ചു, യേശുവേ മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ദൈവത്തിനാണ്, എന്നെ ദണ്ഡിപ്പിക്കരുതേ എന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. എട്ടാമത്തെ വാക്യത്തിൽ ബൈബിൾ പറയുന്നു, അശുദ്ധാത്മാവേ ഈ മനുഷ്യനെ വിട്ട് പുറപ്പെട്ടു പോകാ എന്ന് യേശു കൽപ്പിച്ചിരുന്നു. ഇത് പ്രസന്റ് ടെൻസിൽ അല്ല എഴുതിയിരിക്കുന്നത്, ഇത് പാസ്റ്റ് ടെൻസ് ആണ്. കൽപ്പിച്ചിരുന്നു ജീസസ്. ഒൻപതാമത്തെ വാക്യം വ്യക്തമാക്കുന്നു, നിന്റെ പേരെന്ത് എന്ന് അവനോട് ചോദിച്ചതിന്, എന്റെ പേര് ലെഗിയോൻ, ഞങ്ങൾ പലരാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പത്താമത്തെ വാക്യം, നാട്ടിൽ നിന്ന് തങ്ങളെ അയച്ചു കളയാതിരിപ്പാൻ ഏറിയൊന്ന് അപേക്ഷിച്ചു. നാട്ടിൽ നിന്ന്, പട്ടണത്തിൽ നിന്ന്, ദേശത്തിൽ നിന്ന് ഞങ്ങളെ പറഞ്ഞുവിടരുത് എന്ന് ഏറിയ ഒന്ന് അപേക്ഷിച്ചു. പതിനൊന്നാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ മലയേറിയ വലിയ ഒരു പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു, ആ പന്നിക്കൂട്ടത്തിലേക്ക് പോയി കയറാൻ അവനോട് അപേക്ഷിച്ചു. പന്നിക്കൂട്ടത്തിലേക്ക് ഭൂതങ്ങൾ പോയി കയറി അവ കൂട്ടത്തോടെ വെള്ളത്തിൽ എടുത്തു ചാടി കൂട്ടമായി ചത്തു. ഈ മനുഷ്യന്റെ പ്രത്യേകത കേട്ടോണം, ഒരു വ്യക്തിയിൽ അശുദ്ധാത്മാവുണ്ടെങ്കിൽ, ഒരു വ്യക്തിയിൽ ദുരാത്മസ്വാധീനമുണ്ടെങ്കിൽ, ഒരു വ്യക്തിയിൽ ഭൂതാത്മാക്കളുണ്ടെങ്കിൽ, അവനെ നയിക്കുന്നത് അശുദ്ധാത്മാക്കളാണെങ്കിൽ, അവൻ്റെ ജീവിതം എന്തായിരിക്കുമെന്നും ആ വ്യക്തിയെ യേശു വിടുവിച്ചാൽ, അവനെ യേശുവിന് കിട്ടിയാൽ, അവനെ യേശുവിന് ലഭിച്ചാൽ അവൻ്റെ ജീവിതം എന്താകുമെന്നും അറിയാൻ ഇവനെ മാത്രം നോക്കിയാൽ മതി, ഇവനെ മാത്രം നോക്കിയാൽ മതി. ഒന്ന്, ഇവന്റെ പാർപ്പ്
കല്ലറകളിലായിരുന്നു. അപ്പൊ നമ്മളിത് കേൾക്കുമ്പോ എന്തോ ഒരു ഹൊറർ സാധനമായിട്ടാണ് നമ്മുടെ അകത്ത് വരുന്നത്, കല്ലറ, അശുദ്ധാത്മാവ്. സി, ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്നു മരിച്ച ആത്മാക്കൾ, മരിച്ച ആത്മാക്കൾക്ക് ഈ ഭൂമിയിൽ ഒരു കാര്യവും ചെയ്യാൻ പറ്റുകയില്ല. ദൈവവചന സത്യം അതാണ് വ്യക്തമാക്കുന്നത്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുകയാണ്. പിന്നെന്താണ് ഈ കല്ലറ? ഈ കല്ലറ എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ ഫിനിഷിംഗ് പോയിന്റാണ്. എന്ന് പറഞ്ഞാൽ അവൻ്റെ ഭൗതിക ശരീരം അന്ത്യവിശ്രമം കൊള്ളുന്ന ഇടം. അവൻ്റെ ആത്മാവ് എത്തേണ്ടടുത്തെത്തി, ദൂതൻ അവരെ കൊണ്ടുപോയി കഴിഞ്ഞു, കൊണ്ടുപോയി കഴിഞ്ഞു. അവനെ എത്തിക്കേണ്ടടുത്ത്, പാർപ്പിക്കേണ്ടടുത്ത് പാർപ്പിച്ച് കഴിഞ്ഞു. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ഷൻ ഇല്ല, ആരും മിണ്ടുന്നില്ല. ഹല്ലേലൂയ. പിന്നെ എന്താ ഇവൻ കല്ലറയിൽ പാർക്കുന്നേ? ഇവൻ മരിച്ചവനാണോ? മരിച്ചവരല്ലേ കല്ലറ കിടക്കുന്നേ? അതെ. അശുദ്ധാത്മാവ് ഒരുവനിലുണ്ടെങ്കിൽ അവൻ ജീവിച്ചിരുന്ന് മരിച്ചിരിക്കുന്നവനാണ്. എന്ന് പറഞ്ഞാൽ എന്താ? ഇവൻ റണ്ണിങ്ങിൽ നിൽക്കേണ്ടവനാണ്, ഇവൻ ഓടി നിൽക്കേണ്ടവനാണ്. ഭാര്യയുണ്ടെങ്കിൽ നല്ലൊരു ഭർത്താവായിരിക്കേണ്ടവൻ, മക്കളുണ്ടെങ്കിൽ നല്ലൊരു അപ്പനായിരിക്കേണ്ടവൻ, മാതാപിതാക്കൾക്ക് നല്ലൊരു മകനായിരിക്കേണ്ടവൻ, സമൂഹത്തിന് സാമൂഹിക പ്രതിബദ്ധതയുള്ളവനായി ജീവിക്കേണ്ടവൻ. ഇപ്പോൾ ആരോരുമില്ലാത്ത, എല്ലാ മനുഷ്യനും അവസാനം പോയി കിടക്കുന്ന ഫിനിഷിംഗ് പോയിന്റിൽ നിൽക്കുകയാണ്. ഒറ്റ വാക്കി പറയാം, സ്റ്റാർട്ടിങ്ങിലും റണ്ണിങ്ങിലും നിൽക്കേണ്ടവനെ പിശാജ് ഫിനിഷിംഗിൽ എത്തിച്ചിരിക്കുകയാണ്. നിന്റെ ജീവിതത്തെ ഓടി നിൽക്കേണ്ട നിന്നെ, മാനിക്കപ്പെട്ട് നിൽക്കേണ്ട നിന്നെ ഒന്നും അല്ലാതാക്കി നിന്നെ ഫിനിഷിംഗ് പോയിന്റിൽ പിശാജ് എത്തിച്ചെങ്കിൽ, നിന്റെ കുടുംബജീവിതം ഡിവോഴ്സ് എന്ന ഫിനിഷിംഗ് പോയിന്റിൽ എത്തിച്ചെങ്കിൽ, നിന്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം ഫിനിഷിംഗ് പോയിന്റിൽ എത്തിച്ചെങ്കിൽ, നിന്റെ ഭാവി ഫിനിഷിംഗ് പോയിന്റിൽ എത്തിച്ചെങ്കിൽ, നിന്റെ ബിസിനസ് അവൻ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിച്ചെങ്കിൽ, ഫിനിഷിംഗിൽ പോയവനെ സ്റ്റാർട്ടിംഗിൽ കൊണ്ടുവരും. ഇതൊരു ചെറിയ ദൂതായി കാണരുത്. ഫിനിഷിംഗിൽ പോയവനെ യേശു സ്റ്റാർട്ടിംഗിൽ കൊണ്ടുവരും. അവസാനിച്ചു എന്ന് വിധി എഴുതിയവനെ ആരംഭത്തിൽ കൊണ്ടുവരും. അത് വിശ്വസിക്കാൻ നിനക്ക് കഴിയുന്നുണ്ടോ? എന്റെ കുടുംബജീവിതം കഴിഞ്ഞു, എന്റെ എല്ലാം അവസാനിച്ചു എന്ന് നീ ചിന്തിക്കുന്നിടത്തുനിന്ന് പുതിയതൊന്ന് തുടങ്ങാൻ ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. മുൻപുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട, പണ്ടുള്ളവയെ കുറിച്ച് നിരൂപിക്കണ്ട. മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജനമായ പ്രദേശത്ത് നീരൊഴുക്കുകളെയും ഞാൻ കൊണ്ടുവരും എന്ന് പറഞ്ഞ ദൈവം നിന്നോട് പറയുന്നു, I will do the new things for your life. The things will change. പൈശാചിക ശക്തികൾ എന്നെ സ്വാധീനിച്ച് ബന്ധിച്ച് എന്നെ ഒരു ഫിനിഷിംഗ് പോയിന്റിൽ നിർത്തിയിരുന്നതാ. പലതും എനിക്ക് ചെയ്യണമെന്നുണ്ട്, പക്ഷേ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പലതിലും മുന്നേറണമെന്നുണ്ട്, പക്ഷെ എനിക്ക് മുന്നേറാൻ കഴിയുന്നില്ല. എല്ലാത്തിലും എന്നെ ഒതുക്കിക്കളഞ്ഞു, എന്നെ ഫിനിഷിംഗിൽ നിർത്തി. ഞാനങ്ങ് തനിച്ചായി പോയി, കല്ലറയിലെല്ലാവരും തനിച്ചല്ലേ, ഞാനങ്ങ് തനിച്ചായി പോയി എന്ന് ചിന്തിച്ച സാഹചര്യം നിനക്കുണ്ടോ? അങ്ങനൊരു സാഹചര്യം നിനക്കുണ്ടായിരുന്നെങ്കിൽ നിന്നെ എവിടേക്കോ ഇല്ലാതാക്കാൻ ശ്രമിച്ച ഇരുളിൻ്റെ ശക്തികളിൽ നിന്ന് നിന്നെ തിരിച്ചു പിടിച്ച കർത്താവിന്, നിന്നെ സകലതുമാക്കിയ ദൈവത്തിന് ഇന്ന് പകൽ കൈകൾ അടിച്ച് ചാത്തരം തുറന്ന് നന്ദി പറ. നീ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്, നീ ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്, നിന്റെ ജീവിതം തകർന്ന് തരിപ്പണമായിട്ടുണ്ട്, നിന്റെ ദാമ്പത്യ ജീവിതത്തെ പിശാച് തകർത്തെറിഞ്ഞിട്ടുണ്ട്, ഇനി എനിക്കൊരു ലൈഫില്ല എന്ന് നീ ചിന്തിച്ചിട്ടുണ്ട്. അങ്ങൊറ്റയ്ക്ക് കല്ലറയ്ക്കലായി പോയതുപോലെ, ദാവീദ് പറഞ്ഞതുപോലെ, പ്രാവുകൾക്കുള്ളതുപോലെ ചിറകുണ്ടായിരുന്നെങ്കിൽ എവിടെയെങ്കിലും ഞാൻ അങ്ങ് പറന്നു പോയേനെ എന്ന് ചിന്തിച്ച സാഹചര്യം നിനക്കുണ്ടായിട്ടുണ്ട്. പക്ഷെ എന്ന് പരിശുദ്ധാത്മാവ് നിന്നെ കണ്ടുവോ? കർത്താവിന്റെ കരം നിന്നെ തൊട്ടുവോ? നീ ഒതുങ്ങി പോയെടുത്തുനിന്ന്, നീ ഒറ്റപ്പെട്ട് പോയെടുത്തുനിന്ന്, നീ തകർന്നു പോയെടുത്തുനിന്ന് എന്റെ ദൈവം നിന്നെ തിരിച്ചു പിടിച്ചെങ്കിൽ ഇന്ന് മകൾ ശബ്ദം ഉയർത്തി നന്ദി പറ. അപ്പോ സ്റ്റാർട്ടിങ്ങിൽ നിൽക്കേണ്ടവനെ
റണ്ണിങ്ങിൽ നിൽക്കേണ്ടവനെ, എന്റെ ഭാഷയെ പറഞ്ഞ ഇടിച്ചു നിൽക്കേണ്ടവനെ ഒന്നുമല്ലാതാക്കി, നിസ്സഹായനാക്കി, ഒരു പണിയില്ലാതെ അവനെ ഒതുക്കി കളയുന്നവനാണ് അശുദ്ധാത്മാവ്. അറക്കാനും മൂടിക്കാനും മോഷ്ടിക്കാനും നിൽക്കുന്നവൻ. ഓ, നീ അവസാനിച്ചെന്ന് പറഞ്ഞെടുത്ത് ഞാൻ തുടങ്ങാൻ പോവുകയാണ്. നീ തീർന്നെന്ന് പറഞ്ഞെടുത്ത് ഞാൻ തുടങ്ങാൻ പോവുകയാണ്. നീ കഴിഞ്ഞെന്ന് പറഞ്ഞെടുത്ത് ഞാൻ തുടങ്ങാൻ പോവുകയാണ്. ഒന്ന്, പൈശാചിക ശക്തികൾ എല്ലാമായിരിക്കേണ്ടവനെ ഒന്നുമല്ലാതാക്കുന്നു. എല്ലാവരാലും അറിയപ്പെടേണ്ടവനെ, അനുഗ്രഹിക്കപ്പെടേണ്ടവനെ വിജനമായ അന്തരീക്ഷത്തിൽ കൊണ്ട് തളച്ചിടുന്നു. രണ്ട്, ബൈബിൾ പറയുന്നു അവൻ കല്ലെടുത്ത് അവനെ തന്നെ ചതയ്ക്കുമായിരുന്നു. പിശാച് ഒരു മനുഷ്യനിൽ ഉണ്ടെങ്കിൽ, ഒരു വ്യക്തിയെ സാത്താൻ ഇൻഫ്ലുവൻസ് ചെയ്തെങ്കിൽ, രണ്ടാമത്തെ സൈൻ ഇതാണ്, അവനെ തന്നെ അവൻ ഇഷ്ടപ്പെടുകയില്ല. അങ്ങനെ വെറുപ്പ് തോന്നിയിട്ടുണ്ടോ ജീവിതത്തിൽ? വെറുപ്പ് തോന്നിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും എന്നെ ശ്രദ്ധിച്ചേ, വെറുപ്പ് തോന്നിയിട്ടുണ്ടോ? മടുത്തു, മതി, എന്നെ ആർക്കും വേണ്ട, ഞാൻ എന്തിനാ ജീവിക്കുന്നേ, ഞാനൊരു പാഴ, എന്നെ കൊള്ളുകയില്ല. അങ്ങനെ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? താങ്ക് യു ലോർഡ് ജീസസ്. Hallelujah. Blessed be the name of the Lord. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിറകിൽ പിശാചുണ്ട്. മടുപ്പ്, അവൻ കല്ലെടുത്ത് അവനെ തന്നെ ചതയ്ക്കുകയാണ്. രണ്ട്, പിശാചിന്റെ ദേഷ്യം തീർക്കുന്ന എവിടാന്നറിയാവോ? ദൈവത്തിന്റെ മന്ദിരത്തിലാണ്. കാരണം അവന്റെ ശരീരം വാസ്തവമായും ദൈവത്തിന്റെ മന്ദിരമാണ്. പിശാചിന് അറിയാമേ ഇവന്റെ കൈ ചതയ്ക്കണം. കാരണം നാളുകളിൽ പിശാചിനറിയാം ഇവന്റെ കൈ കൊണ്ട് പതിനായിരങ്ങൾ സൗഖ്യമാകാനുള്ളതാണ്. അവനെ തീർത്തു കളയാൻ, അവനെ തകർത്തു കളയാൻ, അവനെ ഇല്ലാതാക്കാൻ പൈശാചിക ശക്തികൾ ശ്രമിക്കുന്നു. അവന്റെ കാല് ചതയ്ക്കണം, അവന്റെ കൈ ചതയ്ക്കണം. കാരണം പിശാചിനറിയാം അവൻ നെടുകയും കുറുകയും തെക്കേ പൊലിയിലൂടെ നടന്ന് യേശുവിനെ അറിയിക്കേണ്ടവൻ അത്രേ. നിനക്ക് ശക്തിയുള്ള പോരാട്ടമുണ്ടോ? നിന്നെ ശക്തിയോടെ ദൈവം ഉപയോഗിക്കാൻ പോവുകയാണ്. ആർക്കുമില്ലാത്ത പ്രതിസന്ധി നിനക്കുണ്ടോ? ആർക്കുമില്ലാത്ത അഭിഷേകം നിന്നെ വെയിറ്റ് ചെയ്യുകയാണ്. ആർക്കുമില്ലാത്ത വെല്ലുവിളി നിനക്കുണ്ടോ? ആർക്കുമില്ലാത്ത ഒരു വിടുതൽ ഇന്ന് പകൽ യേശുവിൻ നാമത്തിൽ സ്വർഗം നിന്റെ മേൽ അയക്കുകയാണ്. നിന്നോട് തന്നെ നിനക്ക് വെറുപ്പ് തോന്നിപ്പിക്കുന്ന, മടുത്തു എന്ന് തോന്നിപ്പിക്കുന്ന, ഏ, കല്ലുകൾ എടുത്ത് ചതയ്ക്കുമ്പം, അതെടുത്ത് ശരീരത്തിൽ അടിക്കുമ്പം തന്നെ താൻ നെഞ്ചത്തിടിക്കുന്നവരുണ്ട് ഇവിടെ, നെഞ്ചത്തിടിച്ചവരുണ്ട് ഇവിടെ, ഹാർട്ടിന് തിടിച്ചവരുണ്ട് ഇവിടെ കൈകൊണ്ട്. മതി എന്ന് ചിന്തിച്ച്, എങ്ങനെയും മരിച്ചാ മതി എന്ന് ചിന്തിച്ചവരുണ്ട്. അവരെല്ലാം ഇന്ന് അടിവരയിട്ട് എഴുതിക്കോ, നിന്നെ കുറിച്ച് ദൈവത്തിന് ഭയങ്കര പദ്ധതിയുണ്ട്. കാരാഗ്രഹങ്ങൾക്കകത്ത് ശത്രു നിന്നെ തളച്ചത് നിന്റെ അവസാനമായിരുന്നില്ല, നിന്റെ തുടക്കമായിരുന്നു. ഇവൻ തന്നെ തന്നെ നിലവിളിക്കുമായിരുന്നു, അവനെ തന്നെ അവൻ ശപിക്കുമായിരുന്നു, കല്ലെടുത്ത് അവനെ തന്നെ ചതയ്ക്കുമായിരുന്നു. മടുപ്പ്, ജീവിതത്തോട് തോന്നുന്ന വെറുപ്പ്. എന്നിട്ട് എന്നാ ചെയ്തേ? മൂന്ന്, വസ്ത്രം ധരിക്കത്തില്ലായിരുന്നു. ഷെയിം, മാക്സിമം അപമാനിക്കുക, മാക്സിമം നാണം കെടുത്തുക, മാക്സിമം ഒതുക്കുക, മാക്സിമം ഇല്ലാതാക്കുക. എന്നാൽ സംഭവിച്ചത്, ദ തിങ്സ് വിൽ ചേഞ്ച് ബിക്കോസ് ജീസസ് ഈസ് ദയർ. യേശുവിന്റെ സാന്നിധ്യം അശുദ്ധാത്മാവ് തിരിച്ചറിഞ്ഞ് ഓടി വന്ന് കർത്താവിന്റെ കാൽക്കൽ വണങ്ങി. രണ്ട്,
നമസ്കരിച്ചു. ആര് നമസ്കരിച്ചു? ആര് നമസ്കരിച്ചു? സാത്താൻ, 6000 ഭൂതങ്ങൾ, അശുദ്ധാത്മാവ് യേശുവിനെ നമസ്കരിച്ചു. ഇനി ഒന്ന് കേട്ടെ, ഇതേ പിശാജ്, ഇതേ സാത്താൻ, ഇതേ അശുദ്ധാത്മാവ് ചില മാസങ്ങൾക്ക് മുമ്പ് യേശു 40 രാവും 40 പകലും ഉപവസിക്കുമ്പോൾ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞായിരുന്നു, നീ എന്നെ ഒന്ന് നമസ്കരിച്ചാൽ. ഇതൊക്കെ ഞാൻ നിനക്ക് തരാം. അന്ന് യേശു പറഞ്ഞു, എടാ നിന്നെ നമസ്കരിക്കുമെന്നല്ല ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. എല്ലാ മുട്ടും എന്റെ മുമ്പിൽ മടങ്ങും, എല്ലാ നാവും ഞാൻ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റു പറയും. നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ നമസ്കരിച്ച് ആരാധിക്കാവൂ എന്നെഴുതിയിരിക്കുന്നല്ലോ. ഞങ്ങൾക്ക് നമസ്കരിക്കാൻ, ഞങ്ങൾക്ക് ആരാധിക്കാൻ ഒരേ ഒരു നാമമേ ഉള്ളൂ, അത് യേശു എന്ന നാമമാ. അന്ന് പിശാചിന്റെ മുമ്പിൽ വണങ്ങാതെ, പിശാചിന്റെ ഓഫറുകളുടെ മുമ്പിൽ വീടാതെ ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി പുത്രൻ നിലനിന്നപ്പോ, ഇതാ പൈശാചിക മണ്ഡലം പിശാചിന്റെ മുമ്പിൽ വണങ്ങാത്തവന്റെ മുമ്പിൽ സാത്താൻ മുഴുവനൂടെ വന്നു എന്ന് വണങ്ങുകയാണ്. പിശാജ് വന്നിട്ട് പറയുവാന്നേ, ഇത്ര പെട്ടെന്ന് വരുമെന്ന് ഞാൻ കരുതിയില്ല. അതാ 7-ാമത്തെ വാക്യം, സമയത്തിന് മുമ്പേ എന്നെ ദണ്ഡിപ്പിക്കല്ലേ. മറ്റൊരു അധ്യായത്തിൽ പറയുന്നത്, സുവിശേഷത്തിൽ തന്നെ പറയുന്നുണ്ട്, സമയത്തിന് മുൻപേ എന്നെ ദണ്ഡിപ്പിക്കല്ലേ, എന്നെ ദണ്ഡിപ്പിക്കല്ലേ. പിശാചിനറിയാം, പിശാചിനറിയാം അവൻ്റെ അവസാനം എന്തുവാണോ, അത് 6 കൈകൊണ്ടാണ്. യേശുവിനോട് അശുദ്ധാത്മാക്കൾ ചോദിക്കുകയാണ്, ഈ സമയത്തിന് മുൻപേ എന്നെ ദണ്ഡിപ്പിക്കരുതേ എന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. 8-ാമത്തെ വാക്യം വളരെ ഇമ്പോർട്ടൻ്റാ. അശുദ്ധാത്മാവേ, ഈ മനുഷ്യനെ വിട്ട് പുറപ്പെട്ടു പോക എന്ന് യേശു കൽപ്പിച്ചിരുന്നു. എപ്പോഴാ സാറേ? അശുദ്ധാത്മാ പറയും, എഴുന്നേൽക്ക, നമുക്ക് അക്കരയ്ക്ക് പോകാം, ചുമ്മാ പോകത്തില്ലല്ലോ, നിന്നെ ചുമ്മാ ശബ്ദം കേൾപ്പിക്കത്തില്ലല്ലോ. ഇനി അശുദ്ധാത്മാക്കൾക്ക് ഒറ്റ ലക്ഷ്യേ ഉള്ളൂ, ഒരു കാരണവശാലും ഈ വള്ളം മറുകര എത്തരുത്. ഒരു കാരണവശാലും യേശു മറുകര വന്നാൽ ഇവരെല്ലാം കൂടി ഇരിക്കുന്ന ഈ വീട്, ഈ മനുഷ്യന്റെ ശരീരം എന്ന വീട് അവർക്ക് നഷ്ടപ്പെടും. നമ്മുടെ ശ്രദ്ധയെ വേറെ എങ്ങോട്ടൊക്കെയോ അവൻ വഴിതിരിച്ച് വിടുക. അതുകൊണ്ടാണ് പന്നിക്കൂട്ടത്തിലെങ്കിലും കയറിയിരിക്കണമെന്ന് പറഞ്ഞേ. അവനിവിടെ സ്വന്തമായിട്ടൊന്നും ഇല്ലെന്നുള്ളതാണ് അവൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം അവൻ പോലും ദൈവത്തിന്റെ സൃഷ്ടിയായിരുന്നു. ഹല്ലേലൂയ. അശുദ്ധാത്മാവേ, ഈ മനുഷ്യനെ വിട്ടുപോക എന്ന് യേശു പറഞ്ഞില്ലേ? പൈശാചിക മണ്ഡലം മുഴുവൻ ശ്രമിച്ചെന്നേ ഈ പടക് മറുകരയിൽ എത്താതിരിക്കാൻ. പാതി വഴിയിൽ, പകുതി വഴിയിൽ നിന്നെ തീർത്തു കളയാൻ പിശാച് ഒരുക്കി വെച്ചിരിക്കുന്ന സകല കാറ്റുകളും ഇന്ന് ശാന്തമാവും. പാതി വഴിയിൽ, പകുതി വഴിയിൽ അവസാനിപ്പിക്കാൻ പിശാച് പദ്ധതി ഒരുക്കി. കാറ്റടിപ്പിച്ചു. യേശു എഴുന്നേറ്റില്ലല്ലോ. പിശാച് കാണിക്കുന്ന ബഹളം കണ്ടുകൊണ്ട് കർത്താവ് എഴുന്നേറ്റോ? എഴുന്നേറ്റില്ല, മൈൻഡ് പോലും ചെയ്തില്ല. കാരണം യേശുവിനറിയാവുന്നേ ഉപ്പുവെള്ളം കുടിച്ച് കടലിൽ വീണ് ചാകുമെന്നല്ല പ്രവചനം, ക്രൂശി മരിക്കുമെന്ന. പിശാച്, എന്റെ വാഗ്ദത്തത്തിനപ്പുറത്ത് നിനക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. എന്റെ വാഗ്ദത്തത്തിനപ്പുറത്തൊന്നും കയറി നിനക്ക് കളിക്കാൻ പറ്റുക. നോ, നെവർ. പിന്നെ ശിഷ്യന്മാര് കിടന്ന് അലർന്ന് കണ്ടോണ്ട് എഴുന്നേറ്റതാ.
അല്ലെ കർത്താവ് ആ സ്ലീപ്പിംഗ് ബെർത്തിൽ കിടന്ന് ഉറങ്ങി തന്നെ അപ്പുറത്തെത്തിയനെ. ജീസസ് ബൈബിൾ പറയുന്നു, അശുദ്ധാത്മാവ് യേശുവിനോട് അനുവാദം ചോദിക്കുന്നു, ആ പന്നിക്കൂട്ടത്തിലേക്ക് ഒന്ന് പോയി കയറിക്കോട്ടെ എന്ന്. കർത്താവ് അനുവദിക്കാതെ നിന്റെ വീടിന്റെ ഗേറ്റേ തൊടാൻ. ഇയ്യോബിനെ പരീക്ഷിക്കാൻ മേളി ചെന്നിട്ട് കർത്താവിനോട് അനുവാദം ചോദിച്ചെന്നേ, അനുവാദം. വിഷാദിനടിക്കാനുള്ള ഫുട്ബോൾ അല്ല ഞാൻ, രാജകീയ പുരോഹിത വർഗമാണ് ഈ ശരീരം, ദൈവത്തിന്റെ മന്ദിരമാണ്. പന്നിക്കൂട്ടത്തിലോട്ട് കയറാൻ അനുവാദം ചോദിച്ചു. അശുദ്ധാത്മാക്കളെല്ലാം ഇവന്റെ മേളിൽ 6000 പിശാചുണ്ട്. ലെഗിയോൻ, റോമൻ പട്ടാളത്തിന്റെ ഒരു ബറ്റാലിയന് കൊടുക്കുന്ന പേരാണ് ലെഗിയോൻ. 6000 സോൾജിയേഴ്സ്, 6000 പട്ടാളക്കാർ എന്നുള്ളതിന്റെ ഒരു സൈനാണ് ലെഗിയോൻ. 6000 അശുദ്ധാത്മാക്കൾ ഇവന്റെ ശരീരത്തിലുണ്ടായിരുന്നു. ഇനി പന്നിക്കൂട്ടത്തിലോട്ട് കയറാൻ അനുവാദം കൊടുത്തപ്പോൾ ഇവന്റെ എത്ര പന്നികൾ അവിടെ ഉണ്ടായിരുന്നെന്ന് അറിയാവോ? എത്ര പന്നികൾ ഉണ്ടായിരുന്നു? 2000 പന്നികൾ ഉണ്ടായിരുന്നു. 2000 പന്നികൾ ഉണ്ടായിരുന്നു. ഈ 2000 പന്നിയിൽ 6000 ഭൂതം കയറണമെങ്കിൽ ഒരു പന്നിക്ക് 3 ഭൂതം വെച്ച് കിട്ടണം. ആരും മിണ്ടുന്നില്ല. ഒരു പന്നിക്ക് 3 ഭൂതം വെച്ച് കിട്ടണം. ഓരോ പന്നിയിലും 3 ഭൂതം വെച്ച് കയറി. എന്നിട്ട് ഇതങ്ങോട്ട് കയറിയതും ഈ പന്നിക്കൂട്ടമെല്ലാം കൂടെ കൂട്ടമായി ഓടി ആ കർത്താവ് വന്ന അതേ കടലിലോട്ട് ആ പാറപ്പുറത്ത് നിന്ന് എടുത്തു ചാടി കൂട്ടത്തോടെ വീർപ്പ് മുട്ടിച്ചു. എന്റെ ചോദ്യം ഇതാണ്, പന്നിക്കകത്ത് നീ കയറിയപ്പോ 10 മിനിറ്റ് പോലും നീ ആ പന്നിയെ വെച്ചോണ്ടിരുന്നില്ല, പന്നിക്കൂട്ടത്തെ വെച്ചോണ്ടിരുന്നില്ല, തീർത്തു കളഞ്ഞു. പക്ഷെ കൊല്ലം ഇത്രയും കഴിഞ്ഞിട്ടും നിനക്കെന്താ ഇവനെ തീർക്കാൻ പറ്റാഞ്ഞേ? പദ്ധതി, പ്ലാൻ. ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ, ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പ്ലാൻ ഉണ്ടെങ്കിൽ, പിശാചെ നീ എത്ര ശ്രമങ്ങൾ നടത്തിയാലും ദൈവം അവനെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കും, അവനെ ഇരുത്തേണ്ടടുത്ത് ഇരുത്തും, അവനെ മാനിക്കേണ്ടടുത്ത് മാനിക്കും, അവനെ ഉയർത്തേണ്ടടുത്ത് ഉയർത്തും, അവന്റെ കരങ്ങളിൽ കൊടുക്കേണ്ടതിനെ ദൈവം കൊടുക്കും, കൈമാറും. ഈ പിശാചുക്കളെല്ലാം കൂടെ ചേർന്ന് ഇതേ കടലിൽ യേശുവിനെ ശ്വാസം മുട്ടിക്കാൻ നോക്കിയതാ, പിടികിട്ടിയില്ലല്ലേ. ഈ അശുദ്ധാത്മാക്കളെല്ലാം കൂടെ ചേർന്ന് കാറ്റും കടലും എല്ലാം കൂടെ ഇളക്കി മറിച്ച് സീനുണ്ടാക്കി യേശുവിനെയും ശിഷ്യന്മാരെയും ആ വെള്ളത്തിൽ തീർക്കാൻ നോക്കിയതാ. പിശാച് നിന്നെ ഏത് വെള്ളത്തിൽ തീർക്കാൻ നോക്കിയോ അതേ വെള്ളത്തിൽ യേശു അവനെ തീർക്കും. ശത്രു നിന്നെ അടിച്ച അതേ നാണയത്തിൽ കർത്താവ് തിരിച്ചടിക്കാൻ പോകാം. പൗലോസേ നിന്നെ കാരാഗ്രഹത്തിൽ അടച്ചെങ്കിൽ നീ കാരാഗ്രഹത്തിൽ ഉണർവിനെ കൊണ്ടുവരും. ഇവനിൽ നിന്ന് അശുദ്ധാത്മാവ് വിട്ടുപോയപ്പോ അവന് സുബോധം വന്നു. ഈ ചിലർ മേളിൽ കൈവെക്കുമ്പോ ഇളകത്തൊന്നും ഇല്ലായിരിക്കും, പക്ഷെ പലതും പോകുന്നുണ്ട്, നമ്മൾ പോലും അറിയാതെ. ബൈബിൾ പറയുന്നു അവൻ യേശുവിന്റെ അടുക്കൽ വന്നു. ലിഗ്യോൻ ഉണ്ടായിരുന്ന ഭൂതഗ്രസ്തൻ വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടും ഇരിക്കുന്നത് കണ്ട് ഭയപ്പെട്ടു. എന്നിട്ട് ഇവൻ കർത്താവിനോടൊരു ചോദ്യം ചോദിച്ചു. 16-ാമത്തെ വാക്യത്തിലാണെന്ന് ഞാൻ ചിന്തിക്കുന്നു. കണ്ടവർ ഭൂതഗ്രസ്തന് സംഭവിച്ചതും പന്നിയുടെ കാര്യവും അവനോട് അറിയിച്ചു. അവൻ പടകേറിയപ്പോൾ ഭൂതഗ്രസ്തനായിരുന്നവർ താനും കൂടെ പോരട്ടെ എന്ന് അവനോട് അപേക്ഷിച്ചു. എന്നിട്ട് യേശു അവനെ അനുവദിക്കാതെ നിന്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തൊക്കെയും നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്കുക എന്ന് അവനോട് പറഞ്ഞു. ഇനി അവൻ പോയി യേശു തനിക്ക് ചെയ്തതൊക്കെയും ദെക്കപ്പോലി നാട്ടിൽ ഘോഷിച്ചു തുടങ്ങി. എല്ലാവരും 20-ാം വാക്യത്തിൽ നിൽക്കണം. യേശു അവനെ വിടുവിച്ചു. ജീസസ് വിൽ ഗിവ് യു എ ന്യൂ ലൈഫ്. ഞങ്ങൾക്ക് ഈ ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും, യേശു
നിനക്ക് ഒരു പുതിയ ജീവിതം തരും. വേണ്ടുന്നവർ എത്ര പേരോട് ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. യേശു നിനക്ക് ഒരു പുതിയ ജീവിതം തരും. വിശ്വസിക്കാവോ? അവൻ്റെ കരങ്ങളിലോട്ട് കൊടുക്കാവോ? ഇനി കേട്ടെ, ഭൂതം വിട്ടുപോയ ഈ മനുഷ്യൻ കർത്താവിനോട് പറയുകയാണ്, യേശുവേ, ഈ 12 പേരുടെ കൂട്ടത്തിൽ എന്നെയും കൂടെ ഒന്ന് ഉൾപ്പെടുത്താവോ? ഞാനും അങ്ങയുടെ കൂടെ പോന്നോട്ടെ. വാസ്തവമായും ആ ഭൂതഗ്രസ്തൻ കേൾക്കും എന്ന് പ്രതീക്ഷിച്ചത് യെസ് ഫോളോ മീ എന്ന വാക്കാണ്. പക്ഷേ അവൻ കേട്ടത് നോ എന്നാണ്. You expected sometimes yes. ദൈവത്തിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾ യെസ് കേൾക്കാൻ ആഗ്രഹിക്കുന്ന സമയത്ത് ദൈവം നോ എന്ന് പറയും. ദൈവം നമ്മുടെ മുമ്പിൽ ചില ജനലുകൾ അടയ്ക്കുന്നത് ചില കതകുകൾ തുറക്കാൻ വേണ്ടിയിട്ടാണ്. Hallelujah. ഹാഗാറേ, നിന്റെ തുരുത്തിയിലെ വെള്ളം തീർന്നത് തീരാത്ത ഒരു ഉറവ നിനക്ക് മുമ്പിൽ എനിക്ക് തുറക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ഉറവ തുറക്കാതെ ദൈവം ഒരു ഉറവ അടയ്ക്കത്തില്ല. നിങ്ങൾക്കറിയാവോ ഇവനോട് എന്തിനാ നോ എന്ന് പറഞ്ഞെന്ന്, വരണ്ടെന്ന് പറഞ്ഞത്? യേശു വാസ്തവമായും അവനെ ദക്കേപ്പുലി എന്ന ദേശത്തിലേക്ക് അപ്പോയിന്റ് ചെയ്യുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ, ഞാൻ ആരെന്നും എൻ്റെ പ്രവൃത്തി എന്തെന്നും പറയാൻ ഞാൻ അങ്ങോട്ട് വരുന്നില്ല, അത് പറയേണ്ടത് ഇന്നു മുതൽ നീയാണ്. ഐ ആം അപ്പോയിന്റ് യു ദേർ. Hallelujah. 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 ഇനി ശ്രദ്ധിച്ചു കേട്ടോണം. നാട്ടുകാര് കണ്ടത് ഇവനിലൊരു ഭൂതഗ്രസ്തനെയാണ്. നാട്ടുകാര് കണ്ടത് ചങ്ങല പൊട്ടിക്കുന്നവനെയാണ്. കുടുംബക്കാര് കണ്ടത് ഒരു ഭ്രാന്തനെയാണ്. പക്ഷെ യേശു അവനെ നോക്കുമ്പോൾ അവനിൽ കണ്ടത് ദക്കേ പുലിയുടെ ഒരു സുവിശേഷകനെയാണ്. നിന്റെ കുടുംബക്കാർ നിന്നിൽ കണ്ടിട്ടില്ലാത്തത്, നിന്റെ സുഹൃത്തുക്കൾ നിന്നിൽ കണ്ടിട്ടില്ലാത്തത്, നിന്റെ സഹോദരങ്ങൾ നിന്നിൽ കണ്ടിട്ടില്ലാത്തത്, നിന്റെ നാട്ടുകാർ നിന്നിൽ കണ്ടിട്ടില്ലാത്തത് യേശു നിന്നിൽ കണ്ടിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ ശബ്ദമുയർത്തി. എന്റെ കുടുംബക്കാർ കണ്ടിട്ടില്ലാത്തത് എന്റെ യേശു എന്നിൽ കണ്ടിട്ടുണ്ട്. കർത്താവ് നിന്നെ വിടുവിച്ചെങ്കിൽ ഉറപ്പിച്ചോണം, നിന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ട്. നിന്റെ സമയം പോയെന്നൊന്നും പറയരുത്, നിന്നെ കർത്താവ് അപ്പോയിന്റ് ചെയ്യാൻ പോവാണ്. നീ പട്ടണങ്ങളെ ദൈവത്തിലേക്ക് തിരിക്കും, നീ രാജ്യങ്ങളെ ദൈവത്തിലേക്ക് തിരിക്കും, നീ ദേശങ്ങളെ ദൈവത്തിലേക്ക് തിരിക്കും. യേശുവിന്റെ നാമത്തിൽ നിന്നെ മുൻപ് കണ്ടവർക്ക് പിന്നെ കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയാത്ത നിലയിൽ നിന്റെ ഭാവവും രൂപവും പ്രസംഗവും അഭിഷേകവും നിന്റെ ജീവിതവും മാറ്റി മറിക്കും. സമാധാനം. പാസ്റ്റർ ടിനു ജോർജ് കോലഞ്ചേരിയിൽ ദൈവവചനം ശുശ്രൂഷിക്കുകയും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തിൽ ജയിച്ചിരിക്കും. ജയിച്ചവൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. ധൈര്യപ്പെട്, ജയിച്ചവൻ നിങ്ങളെ ജയിപ്പിക്കും. 2024 ജനുവരി 25, 26, 27 തീയതികളിൽ കോലഞ്ചേരി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ജീസസ് ഈസ് അലൈവ് നഗറിൽ പാസ്റ്റർ ടിനു ജോർജ് ദൈവവചനം ശുശ്രൂഷിക്കുന്നു. ജാതി മത സഭാ സംഘടനാ വ്യത്യാസമില്ലാതെ ഏവരെയും ഈ മീറ്റിംഗുകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് സമാധാനം. പാസ്റ്റർ ടിനു ജോർജ് കോലഞ്ചേരിയിൽ ദൈവവചനം ശുശ്രൂഷിക്കുകയും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തിൽ ജയിച്ചിരിക്കും. ജയിച്ചവൻ നിങ്ങളുടെ കൂടെ ഉണ്ട്.
ധൈര്യപ്പെട്, ജയിച്ചവൻ നിങ്ങളെ ജയിപ്പിക്കും. 2024 ജനുവരി 25, 26, 27 തീയതികളിൽ ഓലഞ്ചേരി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ജീസസ് ഈസ് അലൈവ് നഗറിൽ പാസ്റ്റർ ടിനു ജോർജ് ദൈവവചനം ശുശ്രൂഷിക്കുന്നു. ജാതി മത സഭാ സംഘടനാ വ്യത്യാസമില്ലാതെ ഏവരെയും ഈ മീറ്റിംഗുകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു.